നമസ്കാരം കൊച്ചി പഴയ കൊച്ചി അല്ല എന്നുള്ള പഴയ സിനിമാ ഡയലോഗ് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് ഏതായാലും കൊച്ചിയെ ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ തന്നെയാണ് ഹൈബി ഇഡൻ എം പി ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ തിരഞ്ഞെടുപ്പ് അടുത്ത സന്ദർഭത്തിൽ അദ്ദേഹം ഒരുപാട് പുതിയ പുതിയ നിർദ്ദേശങ്ങളുമായി അല്ലെങ്കിൽ ആവശ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നത് ഏറ്റവും അവസാനമായി അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോക്സഭയിൽ ചോദ്യത്തിനുള്ളിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊച്ചിയിൽ സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ച് സ്ഥാപിക്കണം എന്നാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് സംബന്ധിച്ച സ്വകാര്യ ബില്ല് അദ്ദേഹം ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഈ ആവശ്യവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് അതേസമയം കോടതിക്ക് ഈ വിഷയത്തിൽ അവരുടേതായ സുപ്രീം കോടതി ഒരു നിലപാട് ഉണ്ട് ദേശീയ അപ്പീൽ കോടതി എന്ന നിലയിൽ സുപ്രീം കോടതിയുടെ ബെഞ്ചുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ആധികാരികമായ വിധിന്യായത്തിനായി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് കോടതി തന്നെ ഇത് റഫർ ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യം കേന്ദ്രമന്ത്രി തന്നെ സഭയിൽ അറിയിക്കുകയും ചെയ്തു നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കുന്നതിന് വേണ്ടി എത്രനാൾ നമ്മൾ ഇവിടെ തിരുവനന്തപുരത്തുള്ളവർ പോരാട്ടം നടത്തി എന്നുള്ളത് അക്കാര്യത്തിൽ ഇനിയും ഒരു തരത്തിലും തീരുമാനമായിട്ടില്ല ഇവിടെ മാസങ്ങൾ നീണ്ട പ്രക്ഷോഭം നടന്നു നമ്മുടെ തിരുവനന്തപുരം എം ബി ആയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ശക്തമായി തന്നെ ഇക്കാര്യത്തിന് വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ഇപ്പോഴും ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് തിരുവനന്തപുരത്ത് അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് ഹൈബി ഈഡൻസ് സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ച് കൊച്ചിയിൽ സ്ഥാപിക്കണമെന്ന സ്ഥാപിക്കണമെന്നാവശ്യമായ മുന്നിലെത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിലുമൊക്കെ തന്നെ വലിയ സംസ്ഥാനങ്ങളായത് കൊണ്ട് ഹൈക്കോടതിക്ക് രണ്ട് ബെഞ്ചുകളുണ്ട് തമിഴ്നാട്ടിലാകട്ടെ മധുര ബെഞ്ചുണ്ട് ഉത്തർപ്രദേശിലാകട്ടെ അലഹബാദ് ബെഞ്ചുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചുവട് പിടിച്ചായിരിക്കാം കേരളത്തിൽ സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ച് വേണമെന്നും ഹൈബി ഈഡൻ ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് കരുതാം കുറച്ചുകളും അദ്ദേഹം മറ്റൊരു ആവശ്യം ഇതുപോലൊരു സ്വകാര്യ ബില്ലിലൂടെ ഉന്നയിച്ചിരുന്നു അത് കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം കാരണം ഈ തിരുവനന്തപുരം ഇങ്ങനെ തെക്കറ്റത്തെ ജില്ല ആയതുകൊണ്ട് കാസർഗോഡ് ഉള്ള ഒരു കാര്യം നടക്കണമെങ്കിൽ സെക്രട്ടേറിയറ്റ് പോകണമെങ്കിൽ അത്രയും അദ്ദേഹം ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരേണ്ടതുണ്ട് അത് വേറെ ഒരുപാട് അസുഖങ്ങൾ സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഹൈബിയിടൻ ഈ സ്വകാര്യ ബില്ലും അവതരിപ്പിച്ചത് പക്ഷേ അത് അക്കാര്യത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഉപദേശം തേടിയ കേന്ദ്ര സർക്കാരിന് ഇതൊരിക്കലും നടപ്പില്ലാത്ത ഒരു കാര്യമാണ് എന്നാണ് കേരള സർക്കാർ വെളിപ്പെടുത്തിയത് കാരണം തലസ്ഥാനം മാറ്റുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല അത് വളരെ പണച്ചെലവുള്ള ഒരുപാട് സ്ഥലം ആവശ്യമുള്ള കൊച്ചി പോലെയുള്ള വളരെ ഇടുങ്ങിയ ഒരു ഭൂപ്രകൃതിയിൽ ഒരുപാട് വെള്ളക്കെട്ടുകളുള്ള അതല്ലെങ്കിൽ ഈ ഉപയോഗിക്കാൻ കൊള്ളാവുന്നുള്ള ഭൂമി ഒരു കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള ഭൂമി വളരെ കുറച്ച് മാത്രമുള്ള എറണാകുളം നഗരത്തിൽ അവിടെ കെട്ടിട നിർമ്മാണത്തിൻ്റെ പരിധി ലംഘിച്ച രീതിയിലാണ് ഇപ്പോൾ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നത് അവിടെ ഇനി തലസ്ഥാനം മൊത്തം അങ്ങോട്ട് മാറ്റുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമായ ഒരു കാര്യമല്ല എന്ന് സർക്കാർ വെളിപ്പെടുത്തി മാത്രമല്ല ഇക്കാര്യത്തിൽ കോൺഗ്രസ്സിലെ നേതാക്കൾ തന്നെ ശക്തമായ എതിർപ്പ് ഹൈബിക്ക് നേരെ ഉയർന്നു കെ പി സി സിയോ അല്ലെങ്കിൽ തിരുവനന്തപുരം ഡി സി സിയോ ആരും തന്നെ ഇക്കാര്യത്തിൽ ഹൈബിയെ അനുകൂലിച്ച് രംഗത്തെത്തിയതുമില്ല പാർട്ടിയോട് ആലോചിക്കാതെ ഇത്തരം സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുന്നതിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ രൂക്ഷമായ വിമർശനമൊക്കെ ഉയരുകയും ചെയ്തിരുന്നു ഏതായാലും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം വീണ്ടും ആവേശത്തവണ നിൽക്കുക തന്നെയാണ് ഇനി സുപ്രീം കോടതിയുടെ ബെഞ്ച് കൂടി കൊച്ചി കൊണ്ടുവരണം അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പലപ്പോഴും നമ്മുടെ ജനപ്രതികൾ എന്തിനാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് നോ ചോദിച്ച് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് കാരണം വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ വിഷയങ്ങളിൽ അവർ സ്വകാര്യ ബലികൾ അവതരിപ്പിക്കുന്നതും അത് നാടിന് നല്ലതിന് വേണ്ടി ഉപയോഗിക്കുന്നതും തന്നെ വളരെ ശ്ലാഘനീയമായ കാര്യമാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള തലസ്ഥാനം മാറ്റുക സുപ്രീം കോടതിയുടെ ബെഞ്ച് കേരളത്തിൽ കൊണ്ട് സ്ഥാപിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഇവരിത് പാർട്ടിയുമായി ആലോചിച്ച് തന്നെയാണോ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് ഇനിയും വ്യക്തമല്ല മാത്രവുമല്ല കോൺഗ്രസ്സോ അല്ലെങ്കിൽ കെ പി സി നേതൃത്വമോ അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡോ ഒന്നും തന്നെ ഇത്തരം വിഷയങ്ങൾ ഒരിക്കലും പരസ്യമായി പ്രതികരിച്ച് കണ്ടിട്ടുമില്ല കാരണം അവർക്കത് പലപ്പോഴും ഇത് നല്ലതിനേക്കാളേറെ ദോഷം സംഭവിക്കാനാണ് ഈ ഇത്തരം ബില്ലുകളിലൂടെ പാർട്ടിക്ക് സംഭവിക്കാൻ സാധ്യത വ്യക്തമായി അറിയാവുന്ന കോൺഗ്രസിൻ്റെ വളരെ ശക്തരായ നേതാക്കളുള്ള ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കേരളത്തിലെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളോ ഒന്നും തന്നെ ഇത്തരം ആവശ്യങ്ങളെ അംഗീകരിക്കാൻ താല്പര്യം കാണിക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയുകയില്ല ഏതായാലും നമുക്ക് നോക്കാം ഈ ഇതിൻ്റെ ഈ സ്വകാര്യ ബില്ലിൻ്റെയും അവസ്ഥ എന്താകും എന്ന്